Assalamu Alaikum. Good morning to all. Say dua with me. Rabbi yassir wa la tu'sir wa tammim bil khair wa bika nasta'inu ya fatahu rabbi zidni ilma. Okay? How are you all? I think all are fine and safe at home. Ellavarum medical aayittu irikkano raavile padikkan ready aayittu. Okay? Namukku padichu thodangam. Last class il nammal ed aksharam aayirunnu padichondirunnathu ormayundo ellavarkkum? Ed aksharam aayirunnu? ചാ എന്ന അക്ഷരം അല്ലേ. നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ തുടങ്ങി അതിൽ ആദ്യത്തെ ആ ഒരു വരി അക്ഷരങ്ങൾ ഫുള്ളും പഠിച്ചു, അതിൻ്റെ വാക്കുകളൊക്കെ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ ചായിൽ തുടങ്ങി അല്ലേ. നെക്സ്റ്റ് അടുത്തത് ഏതൊക്കെ അക്ഷരങ്ങളാണ്? ചാ കഴിഞ്ഞുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ച, ജ, ച, ഞ ഇല്ലേ. ഓൾറെഡി നമ്മളിത് പഠിച്ച കാര്യങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടെ ഈ അക്ഷരങ്ങളെല്ലാം അറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ അക്ഷരങ്ങൾ വെച്ചുകൊണ്ടുള്ള വാക്കുകളാണ് പഠിക്കുന്നത്. ഓക്കെ, വാക്കുകളും പഠിക്കാം. നമുക്ക് ഈ അക്ഷരങ്ങൾ വെച്ചുള്ള വാക്കുകൾ കൊണ്ട് വായിക്കാനും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ അക്ഷരം വെച്ചുള്ള വാക്ക് പഠിക്കാം. ഇതേത് അക്ഷരമാണ്? ച കഴിഞ്ഞുള്ള അടുത്ത അക്ഷരം അല്ലേ. എന്താണിത്? ച. എന്താണ് ച? അത് വെച്ചുള്ളൊരു വാക്ക് നമുക്ക് പഠിച്ചാലോ? ച യ. എന്താണ് ചായ? ഇത് നമ്മൾ കുടിക്കുന്ന ചായയാണോ? അല്ല അല്ലേ. പിന്നെ ഏത് ചായയാണിത്? ചായ, ചായ, അങ്ങനെയാണിത് പറയേണ്ടുള്ളത്. എങ്ങനെയാണിത്? ഇതെന്താണിത്? നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മുഖം ആ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന കണ്ടിട്ടില്ല. അതായത് കണ്ണാടിയിൽ നമ്മളെ പോലെ ഒരാളെ കാണാൻ പറ്റൂലേ. അതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഈ ചായ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ വാക്ക് എങ്ങനെയാണ് വായിക്കുന്നത്? ചായ. എന്താണ് ചായ? ഓക്കെ, അതുപോലെ നമുക്ക് വേറൊരു വാക്ക് പഠിക്കാം. ചത്രം. എന്താണ് ചത്രം എന്ന് വെച്ചാ? എന്താ അർത്ഥം അറിയാമോ? ചത്രം എന്ന് വെച്ചാൽ എന്താണെന്ന്? കുട. ഓക്കെ, നെക്സ്റ്റ് ഛേദം. ഛേദം കണ്ടോ, ഇതെങ്ങനെയാ വായിക്കുന്നത്? ഛേദം. ഓക്കെ, അപ്പോൾ ഈ ച വെച്ച് നമ്മൾ മൂന്ന് വാക്കുകൾ ഇന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? ചായ, ചത്രം, ഛേദം. കണ്ടോ, വായിക്കാൻ എളുപ്പമല്ലേ. എന്താണ് ചായ, ഛത്രം, ഛേദം? ഇത് ദ എന്ന അക്ഷരം അറിയാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ജ വെച്ചുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. ഈ ജ വെച്ചുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ജ വെച്ചുള്ള ഒരു മൃഗത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. എന്താണത്? അറിയാമോ എല്ലാവർക്കും? എന്താണ്? ആ, ജിറാഫ് അല്ലേ. എന്താണ് ജിറാഫ്? ജിറാഫ് കണ്ടോ, ഇതെങ്ങനെയാണ് വായിക്കുന്നത്? ജിറാഫ്. ജിറാഫ് എന്ന് നമ്മൾ ഇംഗ്ലീഷിലും പറയാറുണ്ട് അല്ലേ. നിങ്ങൾ ഇംഗ്ലീഷിലും പഠിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നമ്മൾ എന്ത് തന്നെയാണ് പറയുന്നത്? ജിറാഫ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ജ വെച്ച് വേറൊരു വാക്ക് നമുക്ക് നോക്കാം. ജലം. എന്താണ് ജലം? ജലം എന്ന് വെച്ചാൽ എന്താ? മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ ജലം എന്നുള്ള വാക്ക്? എന്താണ്? പഠിച്ചിട്ടില്ല അല്ലേ. അതായത് വെള്ളത്തിന് നമ്മൾ പറയുന്ന മറ്റൊരു വാക്കാണ് എന്ത്? ജലം. കുറച്ച് ജലം കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവോ എന്താണ് അർത്ഥം? വെള്ളം കേട്ടോ. അപ്പോൾ നമ്മൾ ജാ വെച്ച് പഠിച്ച അടുത്ത വാക്ക് എന്താണ്? ജ ല അം ചേർത്ത് എങ്ങനെ വായിക്കും? ജലം. ഓക്കെ, നെക്സ്റ്റ് ജോലി. എന്താണിത്? ജോലി. നമ്മൾ ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണിത്. എന്താണ് ജോലി? കണ്ടോ, ജോ എന്ന് എഴുതുമ്പോൾ നമ്മൾ ഓ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നങ്ങൾ കൊടുക്കുന്നു അല്ലേ. ജ എന്ന അക്ഷരത്തിന് ഈ ഓയുടെ ചിഹ്നങ്ങൾ ഇത് രണ്ടും കൊടുത്തപ്പോൾ നമ്മൾ എങ്ങനെ വായിച്ചു? അത് ജോ എന്ന് വായിച്ചു. പിന്നെ ല എന്ന അക്ഷരം ഈയുടെ ചിഹ്നമായ വള്ളി. അപ്പോൾ എങ്ങനെ വായിക്കും? ജോലി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ജനം. എന്താണ് ജനം? ജനം എന്ന് വെച്ചാൽ എന്താ? ആളുകൾ. ഒരു കൂട്ടം ആളുകളൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കും? ജനം എന്ന് പറയാറുണ്ട് അല്ലേ, ജനം. അപ്പോൾ ഇതെങ്ങനെ വായിക്കുന്നത്? ജ ന അം ചേർത്ത് എങ്ങനെ വായിക്കും? ജനം. നെക്സ്റ്റ് ജ വെച്ച് മറ്റൊരു വാക്ക് എന്താണ്? ജീവൻ. എന്താണ് ജീവൻ? എല്ലാവർക്കും ജീവനുണ്ടല്ലോ. ഉണ്ടല്ലേ, ജീവനുള്ളത് കൊണ്ടല്ലേ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നത് അല്ലേ. ജീവനില്ലെങ്കിലോ? ആ, മരിച്ചു പോയി, പിന്നെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? ഇതെങ്ങനെയാണ് വായിക്കുന്നത്? ജീവൻ. എന്താണ് ജീവൻ? ഓക്കെ,
അപ്പോൾ നമ്മളിന്ന് ജാ വെച്ച് അഞ്ച് വാക്കുകൾ പഠിച്ചു, ഛ വെച്ച് മൂന്ന് വാക്കുകളും പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? ഛ വെച്ച് ചായ, ഛത്രം, ഛേദം. ജാ വെച്ച് പഠിച്ച വാക്കുകൾ എന്തൊക്കെയാണ്? ജിറാഫ്, ജലം, ജോലി, ജനം, ജീവൻ. ഓക്കെ, ഈ വാക്കുകളൊക്കെ എന്ത് വേണം? ആ എല്ലാവരും പാഠത്തിൻ്റെ പേരൊക്കെ എഴുതി, ഡേറ്റൊക്കെ എഴുതിയിട്ട് ക്ലാസ് വർക്കായിട്ട് എഴുതി പഠിക്കണം. ക്ലാസ് വർക്ക് അല്ലേ ഇപ്പോൾ ഹോം വർക്ക് അല്ലേ, ക്ലാസ്സിൽ വരുന്നില്ലല്ലോ, അതുകൊണ്ട് വീട്ടിലിരുന്നില്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാം എഴുതി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് അക്ഷരം ഏതാണ്? ച, ഛ, ജ, ഛ. എന്താണ് ഛ അല്ലേ? ഈ ഛ വെച്ച് നമ്മൾ ഒരു വാക്ക് പഠിക്കാം. എന്താണ് ഛ? ഷം. എന്താണ് ചഷം? ഇതെങ്ങനെയാണ് വായിക്കുന്നത്? ചഷം. എന്താണ് ചഷം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മീൻ. എന്താണ് മീൻ? നമുക്കിവിടെ തന്നിട്ടുണ്ട്, നമുക്ക് ചിത്രം തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണിത്? ചഷം. എന്താണ് മീൻ? മീൻ എന്ന് പറയുന്ന മറ്റൊരു വാക്കാണ് ചഷം. ഓക്കെ, നെക്സ്റ്റ് ഏതക്ഷരമാണ്? ച, ഛ, ജ, ഛ, ഞ അല്ലേ? ഞ വെച്ച് നമുക്കൊരു വാക്ക് പഠിക്കാം. ഞ, യ, എർ. എന്താണ് ഞായർ? ഞായർ എന്ന വാക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ സൺഡേ എന്ന് പഠിച്ചു, മലയാളത്തിൽ എന്താണ് ഞായർ? ഞായർ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് അല്ലേ? എല്ലാവരും വീട്ടിൽ കാണും, ഭയങ്കര സന്തോഷമായിരിക്കും. എന്താണ്, ഭയങ്കര ആഘോഷങ്ങളൊക്കെ കൂടുന്ന ദിവസമാണ്. അതുകൊണ്ട് ഈ വാക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും അല്ലേ? എന്താണ് ഞായർ? ഓക്കെ, നെക്സ്റ്റ് ഞാറ്. ഈ വാക്ക് എങ്ങനെയാണ് വായിക്കുന്നത്? ഞാറ്. ഞാറ് നടന്നു എന്ന് കേട്ടിട്ടില്ലേ? പാടത്തൊക്കെ എന്താ നടന്നത്? ഞാറ് നടന്നു അല്ലേ? നെക്സ്റ്റ് വാക്ക് എന്താണ്? ഞെട്ട്. എന്താണ് ഞെട്ട്? നമ്മൾ ഞെട്ടെറുക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ, പൂവിൻ്റെ ഞെട്ടെറുത്ത് കളയുന്നു എന്നൊക്കെ. ആ വാക്ക് തന്നെയാണ് ഇത്. എന്താണ് ഞെട്ട്? ഓക്കെ, അങ്ങനെ നമുക്ക് ഇത്ര അക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു അല്ലെങ്കിൽ പഠിച്ചു അല്ലേ? ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത്? ച വെച്ച് ഏതൊക്കെ വാക്കുകൾ പഠിച്ചു? ചായ, ഛേദം, പിന്നെന്താ പഠിച്ചത്? നെക്സ്റ്റ് ഛത്രം അല്ലേ? അത് കഴിഞ്ഞ് ജ വെച്ച് ജിറാഫ്, ജാലകം. ജാലകം പഠിച്ചില്ലേ? എന്നാ ഒന്ന് പഠിച്ചു. ജാലകം. ജാലകം എന്ന് വെച്ചാൽ എന്താ? ജനൽ. നമ്മൾ ജനൽ എന്ന് പറയത്തില്ലേ? അത് തന്നെയാണ് ജാലകം. പിന്നെന്താണ്? ജലം, ജനം, ജോലി, ജീവൻ. ഇത്രയും വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഛ വെച്ച് ചഷം. എന്താണ് ചഷം? അത് മീൻ എന്നതിനുള്ള പകരം വാക്കാണ് ചഷം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഞാ വെച്ച്? ആ ഇതിലൊരു വാക്ക് നമ്മൾ പഠിച്ചില്ല, ഈ ചിത്രത്തിൽ കാണുന്നത്. എന്താണ് ഞണ്ട്? ഞണ്ടിനെ എല്ലാവർക്കും അറിയാമല്ലോ, ഞണ്ടിനെ കണ്ടിട്ടുണ്ടോ? ഏ ആ എന്താണിത്? ഞണ്ട്. എങ്ങനെയാ അത് വായിക്കുന്നത്? ഞണ്ട്. ഞാ ഉണ്ട്. എന്താണ് ഞണ്ട്? ഏ ഞാ വെച്ച് നമ്മൾ വേറൊരു വാക്കും കൂടെ പഠിച്ചു. പിന്നെ ഏതൊക്കെ വാക്കുകൾ പഠിച്ചു? ഞായർ, ഞെട്ട്, പിന്നെന്താണ് വേറെന്ത് വാക്കാ പഠിച്ചത്? ഇത്രേ പഠിച്ചോളോ. ഞാറ്. ഞാറ് പഠിച്ചില്ലേ? പഠിച്ചു. അപ്പോൾ ഈ വാക്കുകളൊക്കെ എന്ത് ചെയ്യുക? ആ കോപ്പി നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. ഓക്കെ, അതുപോലെ വായിച്ച് പഠിക്കുക. നെക്സ്റ്റ് എന്താണ്? വാക്കുകൾ എഴുതാം. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. വാക്കുകൾ എന്താണ്? ജ വെച്ച് രണ്ട് വാക്കുകൾ എഴുതുക. നമ്മൾ ഇന്ന് പഠിച്ച ഈ വാക്കുകളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് വാക്കുകൾ എഴുതാം. നെക്സ്റ്റ് ഏതക്ഷരമാണ് കൊടുത്തിരിക്കുന്നത്? ഞാ. ഞാ എന്ന് ദീർഘമുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഏതൊക്കെ വാക്കുകൾ എഴുതും? ഞായർ, പിന്നെന്താ എഴുതും? ഞാറ്. അത് രണ്ടിനും അല്ലേ നമ്മൾ ദീർഘം കൊടുത്ത് പഠിച്ചത്? അതെ. നെക്സ്റ്റ് ജി എന്ന അക്ഷരമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ ജ അല്ല കൊടുത്തിരിക്കുന്നത്. എന്താണ് കൊടുത്തിരിക്കുന്നത്? ജി എന്ന അക്ഷരമാണ്. അപ്പോൾ ജി എന്ന അക്ഷരം ചേർന്ന് വരുന്ന വാക്കുകൾ വേണം അവിടെ എഴുതാൻ. എന്തൊക്കെ നമ്മൾ ജി എന്ന അക്ഷരം വെച്ച് പഠിച്ച വാക്കുകൾ? ജീവൻ. പിന്നെന്താ പഠിച്ചു? ഏ വേറെന്താ പഠിച്ചു? ഇതിനകത്ത് നമ്മൾ ജീവൻ മാത്രമേ പഠിച്ചുള്ളൂ അല്ലേ? ജിറാഫ് എന്ന് നമ്മൾ ജി എന്ന അക്ഷരം വെച്ചല്ലേ പഠിച്ചത്? ജി എന്ന അക്ഷരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? പിന്നെന്താ ഇവിടെ? ജീവൻ, ജീവികൾ, അതൊക്കെ പഠിച്ചിട്ടില്ലേ? അതൊക്കെ എഴുതാം. ഓക്കെ,
നെക്സ്റ്റ് ഒരു കടങ്കഥ പഠിക്കാം. കടങ്കഥ പഠിക്കാൻ ഇഷ്ടമല്ലേ? ഞെട്ടില്ലാത്തൊരു വട്ടയില, എന്താണ് ഉത്തരം? പപ്പടം അല്ലേ. പപ്പടമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ, എല്ലാവരും ശരിക്കും പപ്പടം എന്നൊക്കെ കേട്ടപ്പം. ഓക്കെ, നെക്സ്റ്റ് പഴഞ്ചൊല്ല് പഠിക്കാം. അതിലൊരു പഴഞ്ചൊല്ലുമുണ്ട്, എന്താണ്? ജനിച്ചാൽ മരിക്കും. എന്നുവെച്ചാൽ സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ, എന്നാലും ഒരു ദിവസം ജനിച്ചാൽ എന്താണ്? നമ്മളൊരു ദിവസം മരിക്കും. ഓക്കെ, നെക്സ്റ്റ് വായിക്കാം എഴുതാം. നെക്സ്റ്റ് എന്താണ്? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നെക്സ്റ്റ് വായിക്കാം എഴുതാം, അതായത് വായിക്കുകയും വേണം എഴുതുകയും വേണം. ഛായാചിത്രം കാണാം, ഛായാചിത്രം കാണാം. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ് വായിക്കുന്നത്? ജാലക, ജാലകത്തിൽ. കണ്ടോ വായിക്കുന്നത്, എങ്ങനെയാണ് വായിക്കുന്നത്? ജാലകത്തിൽ വച്ചു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നാളെ, നാളെ. കണ്ടോ വായിക്കുന്നത്, നാളെ ഞായർ ആണ്. നെക്സ്റ്റ് എന്താ എഴുതിയിരിക്കുന്നത്? ജീവൻ. ഈ വാക്ക് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ജീവൻ ഉള്ള, എന്താണ്? ജീവൻ ഉള്ള ജീവികൾ. ജീവനുള്ള ജീവികൾ. നെക്സ്റ്റ് എന്താ എഴുതിയിരിക്കുന്നത്? നല്ല ജലം കുടിക്കണം. ജലം എന്ന് വെച്ചാൽ എന്താ? മിസ് നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ജലം എന്ന് വെച്ചാൽ? വെള്ളം അല്ലേ, നല്ല വെള്ളം കുടിക്കണം. ഓക്കെ, ഇവിടെ വാക്കുകൾ ഒന്നുകൂടെ മിസ് റീഡ് ചെയ്ത് തരാം. ഛായാചിത്രം കാണാം, ജാലകത്തിൽ വച്ചു, നാളെ ഞായർ ആണ്, ജീവൻ ഉള്ള ജീവികൾ, നല്ല ജലം കുടിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും വായിക്കുക. ഓക്കെ, നെക്സ്റ്റ് താഴെയുള്ള വാക്കുകൾ വായിച്ച് പഠിച്ച അക്ഷരങ്ങൾക്ക് വട്ടം വരയ്ക്കുക. കുറേ വാക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്, ആ വാക്കുകളിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്യുക. ഓക്കെ, കുറച്ച് വാക്കുകളുണ്ട്, മിസ് ഒന്ന് വായിച്ചു തരാം. ജനൽ, ഗാനം, കോഴി, വാതിൽ, ചന്ത, ജീവൻ, കുടം, മല, വില, കലം, നഖം, ഗൗരവം. ഇതിൽ നമ്മൾ ഇപ്പോൾ പഠിച്ച വാക്കുകൾക്ക് റൗണ്ട് ചെയ്യുക. നെക്സ്റ്റ് വീണ്ടും വായിക്കാം എഴുതാം പഠിക്കാമെന്നുണ്ട്. എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? ചിത്രത്തിൽ എഴുതിയ പോലെ. അതുപോലെ എന്ത് ചെയ്യുക? അവിടെ എഴുതുക. ജലദോഷം വരാതെ നോക്കണം, ഞാനെന്ന ഭാവം നന്നല്ല. ഈ വാക്യങ്ങൾ എന്ത് ചെയ്യുക? അവിടെ അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, അതുപോലെ വായിക്കുകയും ചെയ്യുക, പഠിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പാഠം കംപ്ലീറ്റ് ആയി. അതിനകത്തൊരു പാട്ടുണ്ട്, എന്താണ് പാട്ട്? ജനൽ തുറന്നു ജമീല ജമന്തിപ്പൂവിനെ നോക്കി, പൂവ് ചിരിച്ചു പറഞ്ഞു പൂമണം വീണയിൽ വായോ. ചക്കരമാവിലിരിക്കും അണ്ണാർക്കണ്ണൻ ചൊല്ലി, എന്തൊരു മധുരം കുഞ്ഞി മാമ്പഴം വീണയിൽ വായോ. ആ കുട്ടിയെടുത്ത് എന്താണ് അണ്ണാനും ജമന്തിപ്പൂവൊക്കെ വിളിക്കുകയാണ്. ജമന്തിപ്പൂ വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ മാമ്പഴം തരാമെന്ന് അണ്ണാൻ പറയുന്നു. മാവിൻ ഛായയിൽ വന്നാൽ വെയിൽ കൊള്ളാതെ ഇരിക്കാം, കൂട്ടരുമൊത്തു കളിക്കാൻ പാടി രസിക്കാൻ വായോ. മാവിൻ്റെ തണലിൽ, ചായ എന്ന് വെച്ചാൽ ഇവിടെ തണലെന്ന് കൂടി ഒരു അർത്ഥമുണ്ട് കേട്ടോ. എന്താണ്? ആ മാവിൻ്റെ തണലിൽ വന്നിരുന്നാൽ നമുക്ക് കൂട്ടുകാരുമൊത്ത് കളിച്ച് രസിക്കാം. കണ്ടോ, ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നുണ്ടോ ഒരു കുട്ടി ജനലിൽ കൂടി നോക്കുന്നത്? കണ്ടോ, ആ അപ്പോൾ അതൊക്കെ നോക്കി പാട്ടൊക്കെ പാടി വാക്കുകളൊക്കെ എഴുതി പഠിച്ച് മിടുക്കുകളായിട്ട് പഠിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ, സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.